രമ്യ ഹരിദാസ് വിജയിക്ക് പോയെന്ന് ഇവിടെ പലരും ആശങ്കപ്പെടുന്നത് കേട്ടു. രമ്യ ഹരിദാസ് ഉറപ്പായിട്ട് നമ്മൾ ജയിക്കും, ആലത്തൂർ ഇങ്ങ് എടുക്കും, കൊടുക്കും എല്ലാവർക്കും. ആ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. ഞാൻ രമ്യയുടെ ഭാഗം ആദ്യം തൊട്ടേ രമ്യയുടെ ഭാഗം. അത് പാർട്ടി നോക്കിയിട്ടല്ല, ഒരു വനിതാ എം പി കേരളത്തിൽ വേണം. ചിലരൊന്നും അല്ല, സ്ഥാനാർത്ഥികളെ ഒന്നും അധികം നിർത്താത്ത ആളുകളുണ്ടല്ലോ, സ്ഥാനാർത്ഥികളെയൊക്കെ അധികം നിർത്താത്ത ആളുകളുണ്ടല്ലോ. അപ്പോ ഇത് നിങ്ങളിങ്ങനെ പാർട്ടി പറയാതെ, ഞാൻ പാർട്ടിക്ക് അതീതമായ പിന്തുണ രമ്യ ഹരിദാസിന് കൊടുക്കും. പാർട്ടി ആവുക, എപ്പോഴാണ് പാർട്ടിക്ക് അതീതയാവുക നമുക്ക് പറയാൻ പറ്റും. അല്ലല്ല, അത് അത് പറയട്ടെ, ഞാൻ ഈ അന്തം ക്യാപ്സൂളുകൾ കഴിക്കാറില്ല. ഞാൻ നല്ല ചൂട് വെള്ളമാണ് കുടിക്കാറുണ്ട് സാർ. അന്തം ക്യാപ്സൂളുകൾ കഴിക്കാറില്ല. ഒരു ക്യാപ്സൂളും കഴിക്കാറില്ല, അതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അത് ചിലർക്കുണ്ട്, നാളെ അത് ചിലർക്ക്. അല്ല, പക്ഷേ അതിനകത്തൊരു വിസ്തീർണ്ണം പറഞ്ഞു. എന്റെ പിന്തുണ എപ്പോഴും വ്യക്തിയധിഷ്ഠിതമാണ് എന്നാണ്. അതെ, അത് നരേന്ദ്രമോദിക്കും ഉണ്ട്. അതെ, ഫൈൻ. അപ്പൊ രമ്യ ഹരിദാസിനും നരേന്ദ്രമോദിക്കുമുള്ള ആ പിന്തുണയുണ്ടല്ലോ, ഉറപ്പായിട്ടും. അതൊരു ഗംഭീര പിന്തുണയാണ്. അപ്പൊ എന്തായാലും അല്ല, ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇറങ്ങിയ ഉടനെ രമ്യ തോൽക്കുമെന്നൊന്നും പറയാ. രമ്യ നന്നായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെ സംശയം, രമ്യ നന്നായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. രാധാകൃഷ്ണൻ വന്നപ്പോ രമ്യക്കൊരു ഒരു 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 ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. വെച്ചാൽ ഇപ്രാവശ്യം രമ്യ ഫൈറ്റ് ചെയ്തത് ഈ പറയുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വളരെ ജനകീയനായിട്ടുള്ള ആലത്തൂരുകാരുടെ മനസ്സിനോടൊപ്പം നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. അത് ഒരു ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കി. ഒന്ന് ഉലച്ചോ രമ്യയെ. ഒരിക്കലും ഇല്ല ഉണ്ണിച്ചേട്ടാ. കാരണം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ആലത്തൂരുകാരിൽ ഒരാളായി അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് ഒരു ഫുൾ ടൈം എം ബി ആയിട്ടായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ചത്. നിങ്ങൾക്ക് വന്ന് ഇപ്പോൾ അരുൺജി നേരത്തെ ഇവിടെ സന്ദർശിച്ച ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് ചോദിച്ചാൽ ആലത്തൂരിലെ എം ബി ആരാണെന്ന് ചോദിച്ചാൽ അവർക്കത് വളരെ കൃത്യമായിട്ടറിയാം. അതുതന്നെയാണ് ആലത്തൂരിനകത്ത് അപ്പുറത്ത് ഒന്നോ ഒന്നിലധികമോ സ്ഥാനാർത്ഥികൾ വന്നാലും അങ്ങനെ ആടി ഉലയുകയില്ല എന്ന് ധൈര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പറയുവാൻ കഴിയുന്നത്. കാരണം ആലത്തൂരുകാരെ സംബന്ധിച്ച് ഒരു എം ബി എ അറിയുവാനും അല്ലെങ്കിൽ ഒരു എം ബി ഓഫീസ് അല്ലെങ്കിൽ എം ബിയുടെ പ്രവർത്തനങ്ങൾ എം ബിയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ എം ബിയുടെ ഇടപെടലുകൾ കഴിഞ്ഞ 5 വർഷക്കാലവും ആലത്തൂർ പാർലമെൻറ്റിനകത്ത് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ 2 ജില്ല ഉൾക്കൊള്ളുന്ന ഈ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമാണ് ഒരു എം ബിയുടെ നിറ സാന്നിധ്യം ഉണ്ടായിരുന്നത് എന്നുള്ളത് അഭിമാനത്തോടുകൂടി എനിക്ക് എടുത്തു പറയുവാൻ സാധിക്കും. അത് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ അപ്പുറത്ത് ആര് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ കൈമുതലായിട്ടുള്ള ആത്മവിശ്വാസവും നമ്മൾ എന്താണ് ജനങ്ങളോട് പറഞ്ഞിരുന്നത്, നമ്മൾ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് അത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ആശങ്ക അന്നുമില്ല ഇന്നുമില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയുവാൻ കഴിയും. ഓക്കെ, നാളെ രമ്യ ഹരിദാസ് വിജയിക്കുകയാണെങ്കിൽ നമ്മളുടെ റിപ്പോർട്ടറിന്റെ ഫ്രെയിമിൽ ഒരു പാട്ട് ഇടണം എന്നുണ്ട്. ഏത് പാട്ടാണ് ആഗ്രഹിക്കുന്നത്? രമ്യ പാടിയ പാട്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാളെ വിജയിക്കുന്നു എന്ന് കരുതിക്കൊണ്ടൊരു പാട്ട് പാടിയില്ലെന്നായിരിക്കും ആ വിജയാഹ്ലാദത്തിൻ്റെ ഒരു പൂർവ്വസൂചനം എന്ന രീതിയിൽ. കാരണം ഇപ്പോൾ ഈ ഒരു സമയത്ത് അരുൺജി ഒരു പാട്ട് പാടാൻ ചോദിച്ചാൽ ഞാൻ ഒത്തിരി പാട്ടുകൾ ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഒത്തിരി പ്രോഗ്രാമുകൾ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയങ്ങളിലാണെങ്കിലും മറ്റ് സ്പെഷ്യൽ പ്രോഗ്രാമുകളിലൊക്കെ ആണെങ്കിലും ഒത്തിരി പാട്ടുകൾ ഞാൻ പാടും. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ ഒരു ഡയസിൽ നിന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട് രാജ്ഘട്ടിൽ ബാപ്പുജി വീർഭൂവിൽ രാജീവും ശക്തിസ്ഥലിൽ ഇന്ദിരയും ധീര രക്തസാക്ഷികൾ നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ നിങ്ങൾ തൻകിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടും. കോൺഗ്രസ് ആണ് ഭാരതത്തിൻ മർത്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു പോകണം.
ഈ അവസരത്തിൽ ഈ ഒരു ചോദ്യത്തിൽ എനിക്ക് ഇപ്പോൾ മനസ്സിൽ വന്ന പാട്ട് ഇതാണ്. ഞങ്ങളുടെ പി സി ആറിലേക്ക് പറയുന്നു, ഈ പാട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചോളൂ. നാളെ രമ്യ ഹരിദാസ് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ടായിരിക്കും. സംശയമൊന്നും വേണ്ട, ആണെങ്കിലൊന്നും വേണ്ട, നാളെ രമ്യ ഹരിദാസ് വിജയിക്കും. പൂത്തിരി കത്തിക്ക് പിള്ളേരെ പൂത്തിരി കൗണ്ട് ചെയ്യട്ടെ, പക്ഷെ പൂത്തിരി നമ്മൾ കൊടുക്കും. പൂത്തിരി അതാണ്, 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 അതാണ് അരുൺ ജി. താങ്ക് യു. അപ്പൊ സോ പൂത്തിരി കത്തിച്ചിരിക്കുന്നു രമ്യ ഹരിദാസിന് വേണ്ടി. നമ്മൾ സന്തോഷത്തിന്റെ അഭിനന്ദനങ്ങളുടെ ആശംസകളുടെ പൂത്തിരി. താങ്ക് യു രമ്യ ഹരിദാസ്, നമുക്ക് ചേർന്നതിന് പാട്ട് നൽകി. നികേഷ് ജി, നികേഷ് ജിക്ക് ഒരു വലിയ സല്യൂട്ട് ഉണ്ട് കേട്ടോ. നികേഷ് ജി ഒരു ഒരു ചോദ്യവും ചോദിക്കാതെ നികേഷ് ജി അങ്ങ് പോയോ എന്ന് എനിക്കൊരു സംശയം. അത് എന്താണെന്നറിയോ, രമ്യ ഹരിദാസിന്റെ ആത്മവിശ്വാസം കണ്ട് അല്പം ഞെട്ടിയിരിക്കുക. രമ്യ ഹരിദാസിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു നികേഷ്. കേട്ടോ കേട്ടോ, രമ്യ ഹരിദാസിനെതിരെ ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു നികേഷ്. ഇന്നലത്തെ വോട്ട് എങ്ങനെയായിരുന്നു? അത് പറയില്ല. എല്ലാ ആശംസകളും.